സീനിയർ ഗ്രേഡിന്റെ പതിനെട്ടാമത്തെ പാഠം ചൂഷിതരോടുള്ള ഐക്യദാർഢ്യം വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാനുള്ള ഉദാഹരണം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ വലിയ വീടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. കോടികൾ മുടക്കി പണിത, അല്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത വലിയ സൗധങ്ങൾ, വീടുകൾ നമുക്ക് കാണാം. അതേസമയം തന്നെ ചില ചേരികളിലേക്ക് നമ്മൾ പോകുമ്പോൾ തകര ഷീറ്റുകൾ കൊണ്ടോ ഓല കൊണ്ടോ ഒക്കെ മാത്രം മേഞ്ഞ് ചുവരുകൾ പോലും ഓലകൾ കൊണ്ടൊക്കെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന കൊച്ചു കൊച്ചു കുടിലുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ തന്നെ ഈ രണ്ട് വീടുകൾ, വലിയ മണിമാളികകളും കൊച്ചു കുടിലുകളും ഒരു സമൂഹത്തിൽ തന്നെ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു അന്തരം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വാസ്തവത്തിൽ സംഭവിച്ചത്? മഹാത്മാഗാന്ധി പറയുന്നത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സകലതും ഉണ്ട് എന്നാണ്. എന്നാൽ മനുഷ്യൻ്റെ ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ ഈ ഭൂമിക്ക് കഴിയുകയില്ല. അവനവന് ജീവിക്കാൻ ആവശ്യമുള്ള സകലതും, ആഹാരവും അവനവൻ്റെ ആവശ്യത്തിനുള്ള വസ്ത്രവും ജലവും സമ്പത്തും എല്ലാം ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആർത്തി കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് പേർ, ഒരുപക്ഷെ ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവനും ആർത്തി കാണിച്ചു കഴിഞ്ഞാൽ, അവരെ തൃപ്തിപ്പെടുത്താനുള്ള സമ്പത്ത് ഈ ഭൂമിയിലില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. ചിലരൊക്കെ ആർത്തി കാണിക്കുമ്പോൾ മറ്റൊരുവന് അവകാശപ്പെട്ട ചില വിഭവങ്ങളെയാണ് ഇവൻ ചൂഷണം ചെയ്ത് എടുക്കുന്നത്. അളവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കാൻ മറ്റൊരുവൻ്റെ സ്വത്തിൽ കുറവ് വന്നേ മതിയാവുകയുള്ളൂ. ഈ ഭൂമിയിൽ ഉള്ള എല്ലാ വിഭവങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിൽ ഒരാളിന് കൂടുതലും ഒരാളിന് കുറവും ഉണ്ടായിരിക്കുന്നുവെങ്കിൽ കൂടുതലുള്ള ആൾ കുറച്ച് ഉള്ള ആളിൻ്റെ കയ്യിൽ നിന്നും ചൂഷണം ചെയ്തതാണ് എന്നാണ് മഹാത്മാഗാന്ധിയുടെ ഈ ഒരു ആശയം പറയുന്നത്. ഒരുപക്ഷെ അത് നേരിട്ട് ചൂഷണം ചെയ്തതായിരിക്കില്ല, ഒരുപക്ഷെ നയപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പല നിയമങ്ങളിലൂടെ ഒക്കെ ഇതങ്ങ് സംഭവിച്ച് പോകുന്നതാണ്. ഇങ്ങനെ ഒരു ചൂഷണം ചെയ്യുന്ന സമൂഹവും ചൂഷണം ചെയ്യപ്പെടുന്ന സമൂഹവും ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. അത് ഈ ഒരു വർത്തമാനകാലത്ത് മാത്രമല്ല, വേദപുസ്തക കാലഘട്ടത്തിലും അതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ട് സമൂഹങ്ങൾ പരസ്പരം പോരടിക്കുന്നത്, ഒരുപക്ഷെ യുദ്ധത്തിലൂടെ അല്ലെങ്കിൽ കൂടി പോരടിക്കുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ട് സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് ഇസ്രായേൽ സമൂഹം, മറ്റൊന്ന് മിദ്യാനരുടെ സമൂഹം. ശരിക്കും ഈ ഇസ്രായേൽ സമൂഹവും മിദ്യാന്യ സമൂഹവും ഒരേ അപ്പൻ്റെ മക്കളാണ് എന്നുള്ള കാര്യം വളരെ രസകരമാണ്. ഇസ്രായേൽ എങ്ങനെയാണ് വരുന്നത്? അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ പിൻതലമുറക്കാരാണ് ഇസ്രായേൽ മക്കൾ. ആരാണ് മിദ്യാനിയർ? അബ്രഹാമിൻ്റെ തന്നെ ഒരു ഭാര്യയായ കെതൂറയുടെ മക്കളാണ് മിദ്യാനരായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ പുറകിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പൻ്റെ തന്നെ രണ്ട് മക്കൾ. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ഒരാൾ മറ്റൊരാളിനെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് വന്നു. നമ്മളിന്ന് വായിച്ച ഈ വേദഭാഗം, ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ, ഇസ്രായേലിയരുടെ കർഷകർ പണിയെടുക്കുകയാണ്. അവർ കൃഷി ചെയ്യുന്നു, അവർ അധ്വാനിക്കുന്നു. പക്ഷേ മിദ്യാന്യർ അവരുടെ കൃഷിയെ ചൂഷണം ചെയ്യുന്നു, കൊള്ളയടിക്കുന്നു, അതിനെ നശിപ്പിക്കുന്നു. ഇതാണ് ഇന്നത്തെ വേദഭാഗം. എന്നാൽ ദൈവം ഇവിടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ഒരാൾ മറ്റൊരാളിനെ ചൂഷണം ചെയ്യുമ്പോൾ ആരാണോ ചൂഷണം ചെയ്യപ്പെടുന്നത്, ആ വ്യക്തിയുടെ ഭാഗത്ത് ദൈവം നിൽക്കുകയും അവൻ്റെ ഉയർച്ചയ്ക്കായി ദൈവം ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇത് സഭയ്ക്ക് നൽകുന്ന ഒരു വലിയ ദർശനമാണ്. നമ്മുടെ ചുറ്റുപാടുകളിലും ചൂഷണം ചെയ്യപ്പെടുന്ന സമൂഹമുണ്ട്, ചൂഷണം ചെയ്യുന്ന സമൂഹമുണ്ട്. ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന സമൂഹവും ചൂഷണം ചെയ്യപ്പെടുന്ന സമൂഹവും മുന്നിലുള്ളപ്പോൾ സഭ നിൽക്കേണ്ടുന്നത് ചൂഷണം
ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിന് വിധേയരാകുന്ന ആളുകളുടെ കൂടെയാണ് എന്നുള്ളതാണ് ഈ പാഠം നമുക്ക് നൽകുന്ന സന്ദേശം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ ചൂഷണം ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ കൂടെ സഭ നിൽക്കണം എന്നാണ് ഇന്നത്തെ പാഠം നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലും ഉപദ്രവിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ തന്നെ, ചിലരൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ചിലർ പോകുന്നത് ഫാക്ടറികളിലേക്കാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തന്നെ പല ഗ്രാമപ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ വനമേഖലകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഭാരതത്തിൻ്റെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ കൊച്ചു കുട്ടികൾ പോലും ജോലിക്ക് പോകേണ്ടി വരികയാണ്. അതിനാണ് നമ്മൾ ബാലവേല എന്നൊക്കെ വിളിക്കുന്നത്. ഈ കൊച്ചു കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ടുന്ന പ്രായത്തിൽ അവരെ വൻ മുതലാളിമാർ ചൂഷണം ചെയ്ത് അവരെ സ്കൂളിൽ അയക്കാതെ അവരെ അധ്വാനിക്കാൻ പറഞ്ഞുവിട്ട് ലാഭം കൊയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചു പ്രായത്തിൽ തന്നെ ഉപദ്രവിക്കപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ശരീരം പിച്ച് ചീന്തപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ചൂഷണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കൊച്ചുകുട്ടികളും മുതിർന്നവരും സാമ്പത്തികമായും ശാരീരികമായും അല്ലാതെയും ഒക്കെ ചൂഷണം ചെയ്യപ്പെടുന്നു. ഈ ചൂഷണത്തിന് ഒരു അറുതി വരണം. കാരണം ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം അവനോടൊപ്പമില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്നതുകൊണ്ട് മാത്രം ദൈവം നമ്മുടെ ഭാഗത്ത് എപ്പോഴും ആയിരിക്കണമെന്നില്ല. നമ്മളെപ്പോഴെങ്കിലും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കില്ല, മറുഭാഗത്തായിരിക്കും. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ മിദ്യാന്യർ ഇസ്രായേൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം മിദ്യാന്യരെ കൈവിടുകയും ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ പഴയ നിയമം മുഴുവനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ ചൂഷണം ചെയ്തതായും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ദൈവം ഇസ്രായേലിൻ്റെ കൂടെ അല്ലായിരുന്നു, മറ്റു ഭാഗത്തായിരുന്നു. അവിടെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് വേദന വരുന്നത്. അപ്പോൾ ഈ പാഠവും ഇന്നത്തെ വേദഭാഗവും നമ്മോട് പറയുന്നത് ചൂഷണം ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷേ ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. ആരാണോ ചൂഷണം ചെയ്യുന്നത് ദൈവം അവൻ്റെ ശത്രുവാണ്. ആരാണോ ചൂഷണം ചെയ്യപ്പെടുന്നത് ദൈവം അവനോടൊപ്പം നിൽക്കുകയും അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരു മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരായി മാറാതെ എല്ലാവരെയും അംഗീകരിക്കാനും എല്ലാവരുടെയും അവകാശങ്ങൾ സമ്മതിച്ച് നൽകാനും നമുക്ക് കഴിയണം. നമ്മൾ ഓർക്കേണ്ടുന്നത് വേദനിക്കുന്നവരോടൊപ്പമായിരിക്കും ദൈവം, ഉപദ്രവിക്കുന്നവരോടൊപ്പം ദൈവം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇന്നത്തെ വേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇന്നത്തെ മനഃപാഠം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:29 ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു.